നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ചേച്ചിനെ നീയൊക്കെ ഇവിടുന്ന് തല്ലി ഇറക്കി വിട്ടതാണല്ലേടി. അല്ല, അമ്മ തന്നെ പോയതോ? അതെ, എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇപ്പൊ വരുന്നേ. എന്റെ ചേച്ചി ഇവിടുന്ന് മനസ്സ് വിഷമിച്ച് ഇറങ്ങി പോയപ്പോഴേ അട്ട തൊളിച്ചിരുന്ന് ഓർത്തുണ്ടായിരുന്നല്ലോ വലരാമേട്ടൻ. അയാൾ അടക്കം ഈ കുടുംബത്തിലുള്ള എല്ലാത്തിനും ഇപ്പൊ എന്നെ കൺമണി കൊണ്ടെത്തിച്ചിരിക്കണം. അല്ല കുഞ്ഞമ്മ, പോയി വിളിച്ചോളൂ പാടി. ഇനി നിന്നോട് പ്രത്യേകിച്ച് വേറെ പറയണോ? പോയി വിളിച്ചോളൂ പാടി. ഈ ജാതിത്തോട്ടോ അപ്പുണ്ണിയുടെ തൊഴുത്തും ഒക്കെ കൂടെ കാണുമ്പോഴേ മൊത്തത്തിൽ ഇവിടെ ഒരു പോസിറ്റീവ് എനർജിയാണില്ല. അതേ, ഒരു വീട്ടില് തൊഴുത്തില് രണ്ട് പശുക്കൾ ഉണ്ടെങ്കിൽ ആ വീടിന് ഐശ്വര്യ. അതാണ് ഈ കൊട്ടിലപ്പാട്ടിന്റെ മൊത്തം ഐശ്വര്യം. അത് ഇവിടെ പലർക്കും അറിയില്ല. അത് തന്നെയല്ല, എന്തൊരു സമാധാനമാ. കാര്യം എന്തെങ്കിലുമൊക്കെ വഴക്കും ലഹളയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ മൊത്തത്തിലൊരു സമാധാനം ഉണ്ട്. അതാണ് കൊട്ടിലപ്പാട്ട്. ആകെ കുഴപ്പമായി. ആർക്കെല്ലാം എന്തിനാ അപകടം പറ്റിയോ? പക്ഷെ അപകടം പറ്റിയിട്ടില്ല, പക്ഷെ ചെലപ്പോ പറ്റുമായിരിക്കും. അപ്പുണ്ണിട്ട രാധ കുഞ്ഞമ്മ തിരിച്ചു വന്നിട്ടുണ്ട്. രാധ കുഞ്ഞമ്മ വന്നതിന് നീ എന്തിനെ പേടിച്ചു പറയണേ? സന്തോഷത്തോടെ വരേണ്ട കാര്യമില്ല. അയ്യോ, അതങ്ങനല്ല. നമ്മളൊക്കെ കൂടെ അമ്മ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞൊരു കലി തുള്ളിയാ വന്നിരിക്കുന്നേ. വന്നിറങ്ങിയ പാടെ കൊണ്ടുവിട്ട ഓട്ടോക്കാരന്റെ മോന്ത് നോക്കി ഒറ്റ ഒന്ന് കൊടുത്തു. അയാളുടെ ചെവിക്കല്ല് അടിച്ചു പോയെന്നാ തോന്നുന്നേ. അയ്യോ, ആ ആനയ്ക്ക് മദോ ഇളകിയ പോലെ വന്നിരിക്കുന്നത്. നമ്മളെല്ലാം അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതെ, അമ്മ നമ്മളോട് ഇവിടെ നിന്ന് വഴക്കിട്ട് ഇറങ്ങി പോയതാണ് കുഞ്ഞുമെങ്ങനെ അറിഞ്ഞ? അതെനിക്ക് അറിയത്തില്ല. ചെലപ്പോഴേ ആശ്രമത്തിൽ ചെന്നപ്പോ അമ്മ പറഞ്ഞായിരിക്കും. അമ്മ ആശ്രമത്തിലുണ്ടെന്ന് കുഞ്ഞുമെങ്ങനെ അറിഞ്ഞേ? എനിക്ക് അറിഞ്ഞൂടാ പുണ്യേട്ടാ. ോ ഞാനല്ല പറഞ്ഞേ. അവള് അങ്ങനൊന്നും പറയത്തില്ല പുണ്ണി, മകതിരിവുള്ള കൊച്ച അവള്. അതെ, നല്ല ദേഷ്യത്തിലാണോ വന്നിരിക്കണേ? അപ്പൊ ഇത്രയും നേരം ഞാൻ എന്തോന്നാ പറഞ്ഞേ? അങ്ങനെയാണെങ്കിലേ അപ്പുണ്ണി കിണറ്റിൽ വീണ് ചത്തുപോയി, ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരികയാണ്, നീ പോയി പറ. അയ്യോ, അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നും വരില്ല. അപ്പുണ്ണി എന്നെ കണ്ട ഉടനെ ചെലപ്പോ കുഞ്ഞമ്മ എടുത്ത് കിണറ്റിൽ ഇട്ടോളൂ. ഷായന, എന്തോർത്താനോ നീ പറയണേ? അങ്ങനെ ചോദിക്കും. കൊല്ലാനാണെങ്കിൽ വേറെ എന്തെല്ലാം മാർഗമുണ്ട്? കെണ്ടി തന്നെ ഇടണമെന്നുണ്ടോ? വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടിട്ട് അവരെന്ത്? അവരെ അത്രയ്ക്ക് വകതിരിവില്ലാത്ത സ്ത്രീയാണോ? എന്റെ ഉമ്മ, അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പോഴേ ഇവിടുന്ന് വർത്തമാനം പറയാതെ അങ്ങോട്ടും, അല്ലെങ്കിൽ ചിലപ്പോ അവരിങ്ങോട്ട് വരും. ഈ കുഞ്ഞമ്മ എത്ര ദേഷ്യത്തോടെ വരുന്നറിഞ്ഞിരുന്നെങ്കിലേ നമുക്ക് ഊട്ടിക്കിട്ട് ടൂറ് പോയിരുന്നു. ശരിയാ എന്റെ പൊന്നാ പുണ്ണിട്ടാ, ഈ തറവാട്ടി കിടന്ന് മരിക്കുന്നതിനെ ഒരന്തസ്സൊക്കെ ഉണ്ട്. വേറെ വല്ലയിടത്തും പോയിട്ട് അവരവിടെ വന്ന് നമ്മളെയൊക്കെ കൊല്ലുവാണെങ്കിലേ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്റെ കൊച്ചെ ചത്ത ശവത്തിന് എന്ത് അന്തസ്? എവിടെ കിടന്ന് ചത്താൽ എന്ത്? നമ്മൾ അറിയാൻ പോകുന്ന എവിടെ കിടന്ന ചത്തേന്ന്. എന്നാലും നിങ്ങൾ വാ, അപ്പുണ്ണിയുടെ വേഗം വാ. അപ്പുണ്ണി ഏതായാലും മരണം ഉറപ്പാ, അങ്ങോട്ട് പോയി മേടിക്കുന്ന നല്ലത്. അപ്പുണ്ണി നിന്നെ രാധകുഞ്ഞമ്മ നിങ്ങളെ കൊന്നു കഴിയുമ്പോഴേ നിങ്ങളല്ല നമ്മളാണ്. അല്ല, എന്നെ കൊള്ളില്ല, ഞാനീ തറവാടിലല്ലോ. അത് തന്നെയല്ല, സീരിയസ് പോകുമ്പോ ഞാനിവിടെ ഇല്ലായിരുന്നു താനും, അതുകൊണ്ട് എന്നെ വെറുതെ വിടും. നിങ്ങളെ കൊന്നു കഴിയുമ്പോഴേ നാളെ പത്രത്തിലും ടിവിയിലും ഒക്കെ വരുന്ന വാർത്ത എന്തായിരിക്കും എന്ന് പറയോ? കുട്ടിലപ്പാട്ട് കൂട്ടക്കൊല അങ്ങനെ ആയിരിക്കും. അത് മതിയെ പുണ്ണി, അതിനൊരു ഇമ്പം ഒക്കെ ഉണ്ട്. എന്തായാലും പത്രക്കാരോട് വിളിച്ചു കൂട്ടക്കൊല, അത് മതി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.